മേജർ ക്രോസ് മാച്ചിങ്ങിൽ ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റിലേക്ക് കടക്കാം. ആൻറ്റി ഗ്ലോബുലിൻ ടെസ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റുമായിട്ട് സിമിലർ ആണ്. മേജർ ക്രോസ് മാച്ചിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പേഷ്യൻറ്റിൻ്റെ സെറവും ഡോണറിൻ്റെ സെല്ലുമാണ് എടുക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ സെറം ഡോണറിൻ്റെയും സെല്ല് ഇത് തമ്മിൽ വെച്ച് മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. മേജർ ക്രോസ് മാച്ചിങ്ങിൽ പ്രൊസീജിയറിലേക്ക് കടക്കാം. ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ സെറം 2 ഡ്രോപ്സ് ലേബിൾഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. അതിനുശേഷം ഡോണറിൻ്റെ റെഡ് സെല്ല് 2 to 4% സെൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്തതിന് 1 ഡ്രോപ്പ് എടുക്കണം. എടുത്തിട്ട് 2 ഡ്രോപ്പ് സെറവും ഈ 1 ഡ്രോപ്പ് സെല്ലും കൂടി മിക്സ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ സെറവാണ് പേഷ്യൻ്റിൻ്റെ സെറവും ഡോണറിൻ്റെ സെല്ല് ഇത് തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ കണ്ടൻറ്റിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. 1000 RPM ഫോർ 1 മിനിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അഗ്ലൂഡിനേഷൻ നോക്കണം. അഗ്ലൂഡിനേഷൻ ഉണ്ടായില്ല എങ്കിൽ കോമ്പാക്റ്റബിൾ ആണ്, മാച്ച് ആണ്, നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. പക്ഷേ അഗ്ലൂഡിനേഷൻ കാണിച്ചു, ഇഫ് ദെയർ ഈസ് അഗ്ലൂഡിനേഷൻ കാണിച്ചപ്പോൾ നമുക്കിത് ഇൻകോമ്പാക്റ്റബിൾ ആണെന്ന് പറയാം. അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക ഇത് ഇൻകോമ്പാക്റ്റബിൾ ആണ്, ഇവരെ ബ്ലഡ് തമ്മിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അഗ്ലൂഡിനേഷൻ വന്നില്ല, വന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ കോമ്പാക്റ്റബിൾ ഒന്നും എഴുതി കൊടുക്കത്തില്ല. നമ്മളതിനെ പിന്നെ 3 ടൈംസ് വാഷ് ചെയ്യണം. കണ്ടൻറ്റിനെ വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ഡ്രോപ്പ് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിന് ആഡ് ചെയ്ത് കൊടുക്കണം. HG ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യണം. 1000 RPM ഫോർ 1 മിനിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കണം അഗ്ലൂഡിനേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോഴും അഗ്ലൂഡിനേഷൻ കണ്ടില്ല എങ്കിൽ നമുക്ക് കോമ്പാക്റ്റബിൾ ആണെന്ന് പറയാം. പക്ഷേ അഗ്ലൂഡിനേഷൻ വന്നു, അഗ്ലൂഡിനേഷൻ വന്ന അതിൻ്റെ അർത്ഥം ഇൻകോമ്പാക്റ്റബിൾ ആണ്, നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടെസ്റ്റ് പ്രോപ്പറാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് കൺട്രോളും കൂടെ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ അഗ്ലൂഡിനേഷൻ വന്നില്ല എങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് ആണ്, അഗ്ലൂഡിനേഷൻ വന്നാൽ ടെസ്റ്റ് വാലിഡ് ആണ്.